നമ്മുടെ ഹ്യൂമാനിറ്റീസിൽ അശ്വതിയില്ലേ, ആ അവർക്ക് കൊറോണ ആണെന്ന് നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു വരും. അവളുടെ അച്ഛൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കടയിലൊക്കെ സാധാരണ പോകുന്ന പോലെ പോയതാണ്. അപ്പൊ പുള്ളിക്കാരനെ പിടിച്ച് നാട്ടുകാരെ കൂടെ പിടിച്ച് അടിച്ചെന്നൊക്കെ പറയണേ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഫേക്ക് മെസ്സേജ് എന്ത് ചെയ്യണം സാറേ? ഇമാരൊക്കെ ഞാൻ വലിച്ചെറിഞ്ഞു തനിക്കെന്താ? താൻ ഇവിടുത്തെ താനെന്താ എന്നെ ചൂടാകുന്നത്? ഇവിടെ അവിടെ വെസ്സി വെച്ചിട്ടില്ല, ഞാൻ കിണറ്റിൽ ഇട്ടാ പോയാലും എനിക്ക് അതിന്റെ കാര്യമില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും, താൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ കുഞ്ഞുമോനെ, ഇയാൾ ടിഷ്യൂ വെച്ച് തുമ്മിട്ട് വെസ്സി വല്ല കിണറ്റിലെടുത്ത് മരിച്ചിരുന്നു. ഞാൻ വെളുപ്പാങ്കാലം തൊട്ട് ഇവിടെ നിൽക്കുന്നതാണ്. പക്ഷേ എൻ്റെ മോൻ്റെ ലാസ്റ്റ് അഡ്മിഷൻ എൻ്റെ ഒരു ട്രൈ ആയിരുന്നു. എനിക്കിതിലും വേറെ എൻ്റെ മോൻ്റെ ഭാവി ആയിരിക്കും, എനിക്കിതിലും വലുതായിട്ടൊന്നും ചെയ്യാനില്ല. എനിക്ക് നാട്ടുകാരെക്കാരും വരുന്നത് എനിക്ക് എൻ്റെ മോൻ്റെ ഭാവിയാണ്. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഇങ്ങോട്ട് എന്നത് എടുത്ത് കളാം, അപ്പം ഞാൻ വേറെ ആരും കയറാൻ നോക്കിക്കോളാം. ചേട്ടൻ അതെടുത്ത് മാറ്റിയിട്ട് എന്റെ മോന്റെ അവസാനത്തെ ചാൻസ് ആയിരുന്നു, എങ്ങനെയും ഒന്ന് ശരിയാക്കാം. അതൊക്കെ നമുക്ക് ശരിയാക്കാം, ആദ്യത്തെ മാസ്ക് കേട്ടിട്ട്. സോറി മാഡം, മാഡം ഒരു മിനിറ്റ്. ഹലോ, എന്താ ഇവിടുത്തെ കൊച്ചിന് എന്തോ വയ്യായിക വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊറോണ ഒന്ന് സ്ഥിരീകരിച്ചു. എടാ, ഇവിടെ വിദേശത്തു നിന്നൊരു പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ കളിക്കാനൊക്കെ അവരുടെ അടുത്ത് പോയി. അപ്പോഴേക്കും മറ്റേ എന്തോ സാധനം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയ വഴിക്ക് എന്തോ പറ്റിയത്. പുള്ളി ഇപ്പൊ ഐസൊലേഷനിൽ കിടക്കുക ഹോസ്പിറ്റലിൽ. മകളെ, നിങ്ങളെ സ്കൂളിൽ വെച്ച് ഞാൻ ഒരുപാടൊക്കെ ഞാൻ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി.
പക്ഷേ എൻ്റെ മോൻ അവനിപ്പം കൊറോണയാണ്. അവനിപ്പം ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകർ വന്ന് എന്നെ കൊണ്ടുപോയിട്ട് എനിക്ക് എൻ്റെ ആകെയുള്ളൊരു മോനായിരുന്നു അവൻ. അവനെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു അവനെ. എൻ്റെ മോൻ അവനോ അവനെ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് ഞാൻ എന്തോരം കിടന്ന് ഓടിയെന്നറിയോ. അവനെ സ്കൂളിൽ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അവനതിന് നിങ്ങളെന്നോട് ക്ഷമിക്കണം, ഞാൻ അവിടെ ചെയ്തതൊക്കെ വളരെ വലിയ തെറ്റായിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് നിങ്ങൾ പറയുന്നത്. അത് എനിക്ക് വേണ്ടി മാത്രമല്ലായിരുന്നു, എൻ്റെ ഈ നാടിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ അവിടെ പ്രവർത്തിച്ചത്. ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയില്ല, എന്നോട് ക്ഷമിക്കണം നിങ്ങൾ. കണ്ടില്ലേ ഇന്ന് ഈ വീടിന് സംഭവിച്ചൊരവസ്ഥ? ആരോഗ്യ പ്രവർത്തകരുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ ഒരവസ്ഥ നമുക്കുണ്ടാകത്തില്ലായിരുന്നു അല്ലേ? അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസുകാരുടെയും നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക. അവരവരുടെ ജീവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിർദ്ദേശങ്ങൾ തരുന്നത്. നിർദ്ദേശങ്ങൾ എന്നുള്ളത് പാലിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മാസ്കുകൾ നിങ്ങൾ കൃത്യമായി ധരിക്കുക. ഓരോ 10 മിനിറ്റ് ഇടവിടുമ്പോഴും കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകിക്കൊണ്ടേ ഇരിക്കുക. സാമൂഹിക അകലം പാലിക്കുക. ശാരീരികമായി വേണം, മാനസികമായല്ല. ചേർത്ത് നിർത്തലുകൾ വേണം, പക്ഷേ മാനസികമായി മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ മഹാമാരിയെ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് പൊരുതി തോൽപ്പിക്കാം. മരണമാർന്നിടും നാളിലും മലയാളമൊന്നായി നിന്നിടും പാരിടും ശലഭമായി മാറിടും പുതുലോകമായി നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞു വീണിടില്ലിത് കരളുറപ്പ്